പ്രകൃതിയോടൊഴുകി ചേർന്ന ഒരു സുസ്ഥിര കാർഷിക ഗ്രാമം. അതാണ് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിൽ നിലാതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഫാർമേഴ്സ് ഷെയർ വിഭാവനം ചെയ്യുന്നത്. സാമൂഹിക, പാരിസ്ഥിതിക, സാംസ്കാരിക മേഖലകളിൽ 3 പതിറ്റാണ്ടുകളിലേറെയായി പ്രവർത്തിക്കുന്ന വൈക്കം സ്വദേശി ആംബ്രോസ് ആണ് 4 വർഷം മുമ്പ് സ്വാശ്രയ ജീവിതശൈലി കർഷകരിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പരിസ്ഥിതി സൌഹൃദ കൂട്ടായ്മയിൽ സജീവമായിരുന്നു ഗാന്ധിമാർഗി കൂടിയായ ആംബ്രോസ് കൂളിയാട്ടിൽ. ഷൊർണൂരിനടുത്ത് മുണ്ടായയിലാണ് ലളിതമായ കാർഷിക സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. 10 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഫാർമേഴ്സ് ഷെയറിൽ പെർമാകൾച്ചർ ഫാം, പോട്ടറി സ്റ്റുഡിയോ, കൈത്തറി യൂണിറ്റുകൾ എന്നിവ ഗ്രാമീണ കർഷകരുടെ ഉപജീവന മാർഗങ്ങളെ സാധൂകരിക്കുന്നു. ഇന്ന് പെർമാകൾച്ചർ ആൻഡ് ക്രാഫ്റ്റ്സ് പഠന കേന്ദ്രം കൂടിയാണ് ഫാർമേഴ്സ് ഷെയർ. പാരമ്പര്യ കർഷകരെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന വൈവിധ്യമാർന്ന ഭക്ഷ്യോത്പന്നങ്ങളാണ് ഈ കാർഷിക കൂട്ടായ്മ പരിചയപ്പെടുത്തുന്നത്. ഗ്രാമീണ കേരളത്തിൽ സുലഭമായ ഏത് വസ്തുവിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനാവുമെന്നതാണ് ഫാർമേഴ്സ് ഷെയറിന്റെ പ്രത്യേകത. പ്രത്യേക മുതൽമുടക്കില്ലാതെ കൃഷി ചെയ്യാവുന്നതാണ് നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കാണുന്ന ചെമ്പരത്തിയും നെല്ലിക്ക, സപ്പോട്ട, വാഴപ്പഴം തുടങ്ങി നമ്മുടെ നാട്ടുപഴങ്ങളും പച്ചക്കറികളും കിഴങ്ങിനങ്ങളുമാണ് ഇങ്ങനെ ആഹാരപാനീയങ്ങളുടെ രൂപത്തിൽ സംസ്കരിച്ചെടുക്കുന്നത്. ചെമ്പരത്തികൾ പലതുണ്ടെങ്കിലും 5 ഇതളുള്ള ചുവന്ന നാട്ടുചെമ്പരത്തിയാണ് ഇവിടെ ഭക്ഷ്യവസ്തുക്കളായും പാനീയമായും ചായക്കൂട്ടുകളുമായുമൊക്കെ പരിവർത്തനപ്പെടുന്നത്. വേലിപ്പടർപ്പുകളിൽ അതിരായും വീട്ടുമുറ്റത്ത് അഴകായും യഥേഷ്ടം വളർന്നു നിൽക്കുന്നതും നാം നിസാരമായി കണക്കാക്കുന്നതുമായ ഒരു പുഷ്പമാണ് ചെമ്പരത്തി. മുമ്പ് താളിയായും എണ്ണയായും പൂജാപുഷ്പമായുമൊക്കെ ഉപയോഗിച്ചിരുന്ന ചെമ്പരത്തിയിൽ നിന്ന് സർബത്ത്, ജാം, കോൺസെൻട്രേറ്റ്, ടീ പൗഡർ, ഇൻഫ്യൂസ്ഡ് ഹണി, നിറങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നുണ്ട്. ഏവർക്കും ലളിതമായി ഉൽപ്പാദിപ്പിക്കാവുന്ന, ഉപയോഗിക്കാവുന്ന കാർഷിക വിഭവമെന്ന നിലയ്ക്കാണ് ചെമ്പരത്തിയുടെ അനന്ത സാധ്യതകൾ കണ്ടെത്തുന്നത്. ആവശ്യമനുസരിച്ചാണ് ചെമ്പരത്തി നട്ടുപരിപാലിക്കുന്നത്. സ്വാശ്രയ ജീവിതശൈലി തുടരുന്നതിനാണ് സാധാരണ കർഷകന് വലിയ മുതൽമുടക്കില്ലാതെ ചെമ്പരത്തിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ചെമ്പരത്തിപ്പൂക്കൾ ചെറുതായി അരിഞ്ഞ് തുളസിയും ചേർത്ത് ഉണക്കിപ്പൊടിച്ചെടുത്താണ് ചെമ്പരത്തി ചായ ഉണ്ടാക്കുന്നത്. ഇതിൽ തേയില ചേർക്കുന്നേയില്ല എന്നതാണ് പ്രത്യേകത. ചെമ്പരത്തിപ്പൂവിന് നിറഭേദം വരാതിരിക്കാനായി നാരങ്ങാനീരും പിഴിഞ്ഞു ചേർക്കാറുണ്ട്. പ്രകൃതിക്ക് ഹാനികരമായ കൃത്രിമ നിറങ്ങൾക്ക് സമാന്തരമായി പ്രകൃതിയിൽ നിന്നുള്ള ചായങ്ങൾ കണ്ടെത്തുകയാണ് ഫാർമേഴ്സ് ഷെയർ. ഞാനൊരു ഗാന്ധിമാർഗ പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചാണ് എൻ്റെ യാത്രകളൊക്കെ ഉണ്ടായത്. അതിൽ നിന്ന് ഞാൻ ഊർജം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ആശയം എനിക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചത്. ഇവിടെ ഇപ്പോൾ ഷൊർണൂർ വന്നിട്ട് 4 വർഷമായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി കേന്ദ്രീകരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു 10 ഏക്കർ സ്ഥലം എടുത്തുകൊണ്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വസ്ത്രനിർമ്മാണം, വസ്ത്രത്തിൻ്റെ നിറം കൊടുക്കുന്നത് പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള, പ്രകൃതിക്ക് പരിക്കേൽപ്പിക്കാത്ത രീതിയിലുള്ള നിറക്കൂട്ടുകളിൽ നിന്ന്, അതായത് പൂക്കളിൽ നിന്ന്, ഇലകളിൽ നിന്ന്, തെങ്ങിൻ്റെ തേങ്ങ പൊതിച്ചുണ്ടാകുന്ന ആ മടലുകൾ, അതിൽ നിന്നൊക്കെ വളരെ നമ്മൾ ഒട്ടും മൂല്യം കൽപ്പിക്കാതെ വലിച്ചെറിഞ്ഞും കത്തിച്ചും കളയുന്ന വിഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് നിറങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമാണ് എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വസ്ത്രനിർമ്മാണ രംഗത്ത് നമ്മൾ അത് കാണിക്കുന്നു, ചെയ്യുന്നുണ്ട്. പോട്ടറിയും മൺപാത്ര നിർമ്മാണം ഇവിടെ ഒരു ഒരു വിഭാഗമാണ്. ക്രാഫ്റ്റിൻ്റെ ഒരു എഡ്യൂക്കേഷൻ സ്പേസ് കൂടിയായിട്ടാണ് ഇവിടെ
നടക്കുന്നത്, അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം മേഖലകളെ സമഗ്രമായിട്ടുള്ള ഒരു 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 അന്വേഷണത്തിൻ്റെ ഭാഗമായി നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. ചെമ്പരത്തിപ്പൂവിൽ നിന്ന് ജാമും പുട്ടുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. 10 ഏക്കർ സ്ഥലത്ത് 500-ലേറെ ചെമ്പരത്തിയാണ് ആംബ്രോസ് കൂളിയാട്ടിൽ നട്ടുപരിപാലിക്കുന്നത്. ഏവർക്കും ലളിതമായി പരിപാലിക്കാനാവുന്ന ചെമ്പരത്തിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഫാർമർ ഷെയറിനെ മറ്റു കാർഷിക കൂട്ടായ്മകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കർഷകർക്ക് നിഷ്പ്രയാസം ചെമ്പരത്തി കൃഷിയിലൂടെ സ്വാശ്രയ ജീവിതശൈലി പിന്തുടരാവുന്നതാണ്. പ്രാഥമിക ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന പ്രാദേശിക ജീവിതശൈലിയിലേക്ക് കർഷകരെ എത്തിക്കുകയും അതുവഴി ഭക്ഷ്യസുരക്ഷയിലേക്ക് എത്തിക്കുകയുമാണ് ലക്ഷ്യം. ഉത്പാദകർ ഉപഭോക്താക്കളുമായി നേരിട്ടിടപെടുന്ന അവസ്ഥയിലേക്ക് കാർഷിക മേഖലയെ പരിവർത്തനപ്പെടുത്തുകയാണ് പ്രാഥമികമായി സാധ്യമാക്കുന്നത്. അതത് കാലത്ത് ലഭ്യമാകുന്ന വസ്തുക്കൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിലൂടെ പ്രാദേശിക ജീവിത ശൈലിയിലേക്ക് ഒരു പടി കൂടി പിന്നിട്ടിരിക്കുകയാണ് ഈ ജൈവ സംരംഭം. ഗാന്ധിമാർഗം പിന്തുടരുന്ന ആംബ്രോസ് നിരന്തരമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് സുസ്ഥിര കാർഷിക ജീവിത രീതി പടുത്തുയർത്തിയത്. പരിസ്ഥിതി ബോധത്തിലൂന്നിയുള്ള ജീവിത സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിനുള്ള ആശയങ്ങളിലും പരീക്ഷണങ്ങളിലും പ്രവർത്തനങ്ങളിലുമാണ് ഫാർമേഴ്സ് ഷെയർ നിരന്തരമായി ഏർപ്പെടുന്നത്. അങ്ങനെ സമാഹരിച്ച അറിവുകൾ ഗ്രാമീണ കർഷകർക്ക് പരിശീലനത്തിലൂടെ പകർന്നു നൽകാനും ഫാർമേഴ്സ് ഷെയറിന് കഴിയുന്നുണ്ട്. വസ്ത്രനിർമ്മാണം, ഭക്ഷ്യോത്പാദനം, ക്രാഫ്റ്റ് തുടങ്ങിയവയിൽ പരിശീലനം നേടുന്നതിനായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത്. നമ്മളിന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആംബ്രോസ് ഏട്ടൻ്റെ ഈ ഒരു സ്ഥലത്തിലേക്ക് വന്നിരിക്കുന്നത് കൃഷിക്കാർക്ക് ഏറ്റവും അടിസ്ഥാനപരമായ, കൃഷിക്കാർക്കല്ല എല്ലാ ജനങ്ങൾക്കും ഏറ്റവും അടിസ്ഥാനപരമായി ആവശ്യമുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെ സ്വന്തമായി നിർമ്മിക്കാം അല്ലെങ്കിൽ എങ്ങനെ സ്വയം പര്യാപ്തത കൈവരിക്കാം എന്നതിനുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു രീതികളാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൃഷിക്കാരെ ബോധവാന്മാരാക്കുന്നതിനും കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഐഡിയാസ് ഷെയർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. മൺപാത്ര നിർമ്മാണവും വിവിധ തരം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവുമെല്ലാം ഇവിടെ പരിശീലിക്കാം. കർഷകർക്ക് സ്വാശ്രയ വിഭവശൈലി പിന്തുടരാനുള്ള സാഹചര്യമൊരുക്കുന്നതിൽ ഫാർമേഴ്സ് ഷെയർ വിജയം കണ്ടിരിക്കുന്നുവെന്ന് പരിശീലനത്തിനെത്തുന്നവരുടെ ബാഹുല്യം തെളിയിക്കുന്നു. പ്രകൃതിദത്തമായ നാരുകൾ കൊണ്ട് നെയ്തെടുത്ത തുണിത്തരങ്ങളിൽ പ്രകൃതിയിലെ വസ്തുക്കളിൽ നിന്ന് സംഭരിച്ച ചായമാണ് മുക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള പൂക്കളിൽ നിന്നും ഇലകളിൽ നിന്നും തെങ്ങിൻ മടലിൽ നിന്നുമൊക്കെ നിർമ്മിച്ചെടുക്കുന്ന ത്വക്കിന് ഹാനികരമല്ലാത്ത ചായം മുക്കിയ തുണിത്തരങ്ങൾ ഹെൽത്ത് ക്ലോത്തിംഗ് എന്ന സങ്കല്പത്തോട് അടുത്തു നിൽക്കുന്നു. ഗാന്ധി വിഭാവനം ചെയ്ത സ്വയം പര്യാപ്തതയാണ് ഇവിടെ നാം ദർശിക്കുന്നത്. നാച്ചുറൽ കളറായതിനാൽ ത്വക്ക് രോഗമുണ്ടാകാനും ത്വക്കിന് പുറമെ ചൊറിച്ചിൽ വരാനുമുള്ള സാധ്യത വളരെ കുറവാണ്. പ്രകൃതിദത്ത നിറങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ ചുറ്റും കാണുന്ന ചെടികൾ, അതിൻ്റെ ഫ്ലവേഴ്സ്, ലീവ്സ്, ബാക്ക് എല്ലാം വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് നാച്ചുറൽ ഡൈയെ കുറിച്ച് കൂടുതൽ കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു എൻവയൺമെൻ്റൽ ജസ്റ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റിക്ക് വേണ്ടിയാണ് നമ്മളിവിടെ വർക്ക് ചെയ്യണത്. അപ്പോൾ സാധാരണ ഡൈയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചുറ്റുമുള്ള വെള്ളത്തെയും മണ്ണിനെയും എല്ലാം ഭയങ്കരമായിട്ട് ട്രബിൾ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം നമ്മൾ ഭൂമിയിലേക്ക് ഒഴുക്കി വിട്ടാൽ വെള്ളത്തിന് കുഴപ്പമില്ല, മണ്ണിന് കുഴപ്പമില്ല. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. കാരണം നമ്മൾ എല്ലാവർക്കും അറിയാം പഞ്ചേന്ദ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് വൺ ഇസ് സ്കിൻ. സ്കിന്നാണ് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിടുന്ന വേഷം
അതിൽ നല്ല കളേഴ്സ് ആണെങ്കിൽ നമ്മൾക്ക് ഹെൽത്തിന് പോലും ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പം ചില ഇപ്പം മഞ്ചിഷ്ട പോലെ അല്ലെങ്കിൽ ദന്തപാലയുടെ ലീഫ് അതൊക്കെ ഉള്ള കളേഴ്സ് വെച്ചിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സ്കിന്നിന് സ്കിന്നെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മെഡിസിനായിട്ട് അത് വർക്ക് ചെയ്യും. ആരോഗ്യ സങ്കല്പത്തിന്റെ ഭാഗമായി പരമ്പരാഗത വിഭവങ്ങൾ ലളിതമായി വീടുകളിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്നവയാണ് ഈ സ്വാശ്രയ ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നവയിലേറെ. പഴവർഗ്ഗങ്ങൾ ഉണക്കി തേനിലിട്ടത്, പലതരം അച്ചാറുകൾ, നെല്ലിക്ക ലേഹ്യവും അരിഷ്ടവും, കടച്ചക്ക ഉണക്കി അച്ചാർ, തേൻ വെളുത്തുള്ളി തുടങ്ങിയവയും, തുണിത്തരങ്ങളും അടുക്കളയിലേക്ക് വേണ്ട മൺപാത്രങ്ങളും ഭക്ഷ്യോൽപ്പന്നങ്ങളുമെല്ലാം വിൽപ്പന കേന്ദ്രത്തിൽ ലഭ്യമാണ്. ഷെൽഫ് ലൈഫ് തീരെയില്ലാത്ത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമെല്ലാം കർഷകന് വൻ നാശം വരുത്തി വയ്ക്കാറുണ്ട്. അഴുകിപ്പോകുന്ന തക്കാളി, കൊത്തമര, പയറിനങ്ങൾ, പഴങ്ങൾ എന്നിവ ഉണക്കി സൂക്ഷിക്കുന്നുണ്ട്. വിൽപ്പനയില്ലാതെ കെട്ടിക്കിടക്കുന്ന ഇവ സംഭരിച്ച് വെയിലിലുണക്കി ജലാംശം നീക്കം ചെയ്ത് വിപണിയിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ സ്വാശ്രയശീലമാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറെ അനുയോജ്യമായിരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് ആംബ്രോസിനെ പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തേടിപ്പോകാൻ പ്രേരിപ്പിച്ചത്. നെല്ലിക്ക നമ്മൾ സീസണിൽ നമ്മൾ പലപ്പോഴും നമ്മളുടെ പരമ്പരാഗത രീതി അനുസരിച്ച് നമ്മൾ എല്ലാ വീടുകളിലും നെല്ലിക്ക ലേഹ്യവും അരിഷ്ടമൊക്കെ സ്വയം കിട്ടിയിരുന്നതാണ്. നമ്മൾക്കത് ഇന്ന് മാർക്കറ്റിലേക്ക് അതൊരു വിപണി സാധ്യത കണ്ടുകൊണ്ട് ഒരു കുറേ ആളുകൾ മാത്രം, കുറേ കമ്പനികൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരുന്നുണ്ട്. ഇത് എല്ലാവർക്കും അനുവർത്തിക്കാവുന്ന ഒരു ശൈലിയാണ്. ഒരു ജീവിതത്തിൻ്റെ ആരോഗ്യ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും ഈ സീസണൽ ഫുഡുകൾ നമ്മളുടെ വീടുകളിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിന് വളരെ സങ്കീർണമായ കൂട്ടുകളൊന്നുമില്ല. ഇത് വളരെ നെല്ലിക്ക ശർക്കര, നമുക്ക് ലഭ്യമാകുന്ന ഔഷധച്ചെടികൾ, പനിക്കൂർക്ക, തുളസി, ആടലോടകം, കൂവളം എന്ന് പറയുന്ന ഇത്തരം ഇലവർഗ്ഗങ്ങൾ നമ്മൾ പൊടിച്ച് ചേർത്തുകൊണ്ടാണ് നമ്മളുടെ നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കുന്നത്. അതൊരു ഒരു റെമഡി, ഒരു രോഗത്തിൻ്റെ പരിഹാരമായിട്ടോ നിവാരണമായിട്ടോ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളൊന്നുമല്ല. ഇതൊരു ഭക്ഷ്യവസ്തു എന്നുള്ള നിലയിലാണ് നമ്മൾ നെല്ലിക്ക ലേഹ്യം എന്ന് പറയുന്ന ഒരു വിഭവത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതെല്ലാ വീട്ടമ്മമാർക്കും തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന കെട്ടിട സമുച്ചയമാണ് ഫാർമേഴ്സ് ഷെയറിൽ. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും ചൂടും തണുപ്പും ക്രമീകരിക്കുന്നതുമായ പുല്ലുമേഞ്ഞ മേൽക്കൂരയാണ് പ്രത്യേകത. നീളാനദിക്കരയിൽ വന്യമായി പടർന്നു നിൽക്കുന്നതാണ് ഈ പുല്ലുകൾ. മനോരമ്യങ്ങളായ ചാരുതയാണ് ഇവിടെയുള്ള ഓരോ നിർമ്മിതിക്കും. പ്രകൃതി വിഭവങ്ങളും പാഴ്വസ്തുക്കളുമെല്ലാം നിർമ്മാണ പ്രക്രിയയിൽ അസംസ്കൃത വസ്തുവാകുന്നു. ഭിത്തിയൊരുക്കിയിരിക്കുന്നത് പോലും ഉപേക്ഷിച്ച സൈക്കിൾ റിമ്മുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കൈത്തറിയും നൂൽനൂപ്പും ചായമുക്കലും മൺപാത്ര കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവുമെല്ലാമായി നിരവധി പേർക്ക് ഇവിടെ തൊഴിൽ ലഭിക്കുന്നുണ്ട്. സ്വയം പര്യാപ്തവും സുസ്ഥിരവുമായ രീതിയിൽ കാർഷിക ആവാസ വ്യവസ്ഥയുടെ വളർച്ചയാണ് പെർമനന്റ് അഗ്രികൾച്ചർ അഥവാ പെർമാകൾച്ചർ. വന്യമായ ഭൂമിയിലെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് പ്രാവർത്തികമാക്കുന്നത്. ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനമാണ് പെർമാകൾച്ചറിലൂടെ സാധിക്കുന്നത്. ഭക്ഷ്യയോഗ്യമായിട്ടുള്ള വിഭവങ്ങളെ നമ്മൾ വേണ്ടത്ര രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് തന്നെയാണ്. സംസ്കരിച്ച് വെക്കുന്ന വിഭവങ്ങളായിട്ട് ഇതിനെ മാറ്റി തീർക്കുന്നില്ല എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പരാജയം തന്നെയാണ്. കാർഷിക മേഖലയിൽ അത്രത്തോളം വിഭവ സമാഹരണം നടത്താൻ സാധ്യതയുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട്. അതിലൊന്നാണ് ചെമ്പരത്തി. ചെമ്പരത്തിയുടെ ഒരു സാധ്യത പൂക്കളായിട്ടും അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്നത്, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് ചുവന്ന ചെമ്പരത്തി, അഞ്ച് തള്ളിൻ്റെ ചെമ്പരത്തിയാണ് നമ്മൾ നട്ടുവളർത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് സർബത്ത് ഉണ്ടാക്കുന്നുണ്ട്. കോൺസെൻട്രേറ്റ് ഉണ്ടാക്കുന്നുണ്ട് ചെമ്പരത്തി കൊണ്ട്. രണ്ട് ടീ പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. അതും ചെമ്പരത്തിയും തുളസിയും ചേർത്തുകൊണ്ട് തയ്യാറാക്കുന്ന ടീ പൗഡറാണ് തേയിലയില്ലാത്തത്. മൂന്നാമത്തത് ഇത് ഇൻഫ്യൂസ് ചെയ്യുന്ന ഹണി ഉണ്ടാക്കുന്നുണ്ട്, ജാം ചെയ്യുന്നുണ്ട്,
നിറങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, തുണി നെയ്യുന്നുണ്ട് ഇവിടെ. ആ തുണിയുടെ നിറങ്ങൾക്ക് വേണ്ടിയിട്ട് പൂവ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൂവിൽ നിന്ന് അഞ്ച് പ്രൊഡക്റ്റുകൾ, അഞ്ച് തരം മെറ്റീരിയലുകൾ, വിഭവങ്ങൾ ഉണ്ടാക്കി മാറ്റുന്നുണ്ട് നമ്മളിവിടെ. സ്ത്രീകൾ ഖാദി നെയ്ത്ത് യൂണിറ്റിലെ തറികളുടെ താളത്തിൽ ലയിച്ചിരിക്കുകയാണ്. ഈ തുണിത്തരങ്ങളിലെ നൂലിൽ പോലും ഫാർമേഴ്സ് ഷെയറിലെ വിയർപ്പ് കണങ്ങളുണ്ട്. ആംബ്രോസിന്റെ ഭാര്യ മിനി എലിസബത്ത്, മക്കളായ അമൽ, അഖിൽ എന്നിവരും ഈ കൂട്ടായ്മയിൽ സജീവ പങ്കാളികളാണ്. പുലർക്കാലത്ത് തന്നെ അമ്മയും മക്കളും ചെമ്പരത്തിപ്പൂക്കൾ ശേഖരിച്ചു തുടങ്ങും. ഞങ്ങളിവിടെ ചെമ്പരത്തിപ്പൂവിൻ്റെ പ്രൊഡക്റ്റുകളാണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ ചെമ്പരത്തിയുടെ കോൺസെൻട്രേറ്റ്, പിന്നെ ചെമ്പരത്തിയുടെ ചായപ്പൊടി, ചെമ്പരത്തിയും തുളസിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ചായ, പിന്നെ കോൺസെൻട്രേറ്റ്, ചെമ്പരത്തിയും പനങ്കൽക്കണ്ടം, നാരങ്ങാനീര് ഇവയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇത്, അത് സോഡയിലും വെള്ളത്തിലുമൊക്കെ ചേർത്ത് ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ചെയ്യണം, കൊടുക്കണം. അമലിന് താല്പര്യം ഹാൻഡ് വീവിംഗ് യൂണിറ്റില്ലെങ്കിൽ, അഖിലാകട്ടെ ടെറാക്കോട്ടയിൽ മനോഹര രൂപങ്ങൾ മെനഞ്ഞെടുക്കുന്നു. സ്വയം പര്യാപ്തതയിലും സ്വാശ്രയത്വത്തിലും ഊന്നിയ ഗാന്ധിയൻ ആശയങ്ങളിലൂടെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവ അതത് പ്രദേശങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറവേറ്റുകയും ഇറക്കുമതി ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത്. ആംബ്രോസിന്റെ താൽപര്യങ്ങളിൽ ഒന്നാണ് കെട്ടിട നിർമ്മാണം. മണ്ണ്, അറക്കപ്പൊടി, കല്ലുകൾ, സമീപ പ്രദേശങ്ങളിൽ നിന്ന് വളരുന്ന മുള എന്നിവയാണ് നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ. ഇക്കാണുന്ന കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചത് ആംബ്രോസ് തന്നെ. കർഷകരോടും സർക്കാരിനോടും ചിലത് പറയാനുണ്ട് ആംബ്രോസിന്. കേരളത്തിന്റെ സാഹചര്യത്തിൽ കർഷകർക്ക്, പ്രത്യേകിച്ച് ഭക്ഷ്യ ഉൽപാദന രംഗത്ത്, നിർബന്ധമായും സർക്കാരിന്റെ ശ്രദ്ധ പതിക്കേണ്ടത് കേരളത്തിന്റെ സാഹചര്യത്തിൽ വിളയുന്ന വിഭവങ്ങളെ അത് ഏറ്റവും വാല്യൂ നൽകിക്കൊണ്ട് കർഷകരിലൂടെ തന്നെ ഉൽപ്പാദിപ്പിച്ചത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ആശയം. കാരണം ഇതിനകത്ത് ഇടനിലക്കാരായിട്ടുള്ള ആളുകളിലേക്ക് വിഭവങ്ങൾ എത്തിക്കഴിയുമ്പോൾ അവർ നിശ്ചയിക്കുന്ന വിലകൾ എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ളൊരു വിലയാണ് കർഷകരിലേക്ക് എത്തുന്നത്. പക്ഷെ കർഷകർക്ക് തന്നെ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് അവരെത്തിക്കാൻ പറ്റിയാൽ, ഇതിൻ്റെ ഇടനില നിൽക്കുന്ന ആളുകളിൽ നിന്ന് അവർക്ക് വിലയുടെ കാര്യത്തിൽ അവർക്ക് കർഷകർക്ക് വില നിശ്ചയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഞങ്ങളൊക്കെ ഇതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകരുടെ വിഭവങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാനുള്ള സംവിധാനങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള സംവിധാനങ്ങൾ, അറിവ്, അതിൻ്റെ സാഹചര്യങ്ങൾ, മാർക്കറ്റ്, ഇതെല്ലാം ഒരുക്കി കൊടുക്കേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ സംവിധാനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു സർവീസ് മേഖലയിലേക്ക് അത് പോകുമ്പോൾ സാധാരണക്കാരായ കർഷകർക്ക് ഒരുപാട് പ്രാക്ടിക്കൽ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങളിൽ അവർക്ക് അവരുടെ വിഭവങ്ങളെ വിറ്റഴിക്കാനും അതിൻ്റെ മൂല്യങ്ങൾ നിർണ്ണയിക്കാനും വില നിശ്ചയിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഒരുക്കുന്നതിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് തന്നെയാണ് കർഷകരെ കൊണ്ടെത്തിക്കേണ്ടത്. അല്ലാതെ അവരുടെ നേരിട്ടുള്ള വിഭവങ്ങൾ സർക്കാർ സംവിധാനങ്ങളിൽ ഏറ്റെടുത്ത് രണ്ടോ മൂന്നോ അഞ്ചോ രൂപ കൂട്ടിക്കൊടുത്തതുകൊണ്ടൊന്നും കർഷകർ രക്ഷപ്പെടാൻ പോകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കർഷകർക്ക് അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയിടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതിനാവശ്യമായ പിന്തുണയാണ് അത്യാവശ്യമായി ഉണ്ടാകേണ്ടത്. വരുംകാല കാർഷിക യൗവനങ്ങൾക്ക് മാതൃകയായി മാറാൻ ഫാർമേഴ്സ് ഷെയറിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 6950043. ഫോൺ
0471 2731 870. ഇമെയിൽ ddkrishitvm@gmail.com. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm.